السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله وحدا، الصلاة والسلام على من لا نبي بعد. اتقوا الله عباد الله رب العالمين. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ ഫുർഖാനിലെ പഠിതാക്കളെ, മറ്റ് ഐ എസ് എമ്മിൻ്റെ കെ എൻ എമ്മിൻ്റെ പ്രവർത്തകരെ, എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞു വെക്കുന്ന ഒരു വാചകം നമുക്കതിങ്ങനെ വായിക്കാൻ സാധിക്കും. ലൈഫ് ഈസ് എ ലൈക്ക് എ നോട്ട്ബുക്ക്. മനുഷ്യൻ്റെ ജീവിതം അതൊരു നോട്ട് ബുക്ക് പോലെയാണ് എന്ന് പറയുന്നുണ്ട്. ആ നോട്ട് ബുക്കിൻ്റെ ആദ്യ പേജ്, ദ ഫസ്റ്റ് പേജ് ഈസ് എ റിട്ടൺ, അതിൻ്റെ ആദ്യ പേജ് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യം മനുഷ്യൻ്റെ ഡേറ്റ് ഓഫ് ബർത്താണ്, അവൻ്റെ ജനനമാണ്. മറ്റൊന്ന് അതിൻ്റെ അവസാനത്തെ പേജ്, ജീവിതമെന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ അവസാനത്തെ പേജ്, അതും രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതവൻ്റെ മരണമാണ്. ആ മരണം എങ്ങനെയായിരിക്കുമെന്നും എവിടെ വച്ചായിരിക്കുമെന്നൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആദ്യ പേജ് അള്ളാഹു രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന, ദൈവം രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന, അവസാനത്തെ പേജും ദൈവം തീരുമാനിച്ചു വച്ചിരിക്കുന്നതാണ് മനുഷ്യൻ്റെ ജീവിതം. ഈ രണ്ട് പേജുകൾക്കിടയിൽ ഒരുപാട് പേജുകൾ അതിൽ ബാക്കിയുണ്ട്. ആ പേജുകളെ കർമ്മങ്ങൾ കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട് ആർക്ക് ധന്യമാക്കുവാൻ സാധിക്കുന്നുവോ അവനാണ് യഥാർത്ഥ വിജയി എന്നതാണ്. നമ്മുടെ ജീവിതത്തെ പറ്റി നമ്മൾ ആലോചിച്ച് നോക്കുമ്പോഴും, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സംസാരിക്കുന്ന ഞാനടക്കം, ഇവിടെ ഈ ചെയറിലിരിക്കുന്ന ഓരോരുത്തർക്കും ഒരു ദിവസത്തെ പറ്റി പറയാനുണ്ടാകും. നമ്മുടെ കലണ്ടറിലെ ഒരുപാട് വർഷങ്ങളിങ്ങനെ മറക്കുമ്പോൾ അതിലെ ഏതെങ്കിലും ഒരു വർഷം, ഏതെങ്കിലും ഒരു മാസം, ഏതെങ്കിലും ഒരു ദിവസം അത് എന്നെയോ നിങ്ങളെയോ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭമാണ് അത്. അല്ലാഹു സുബ്ഹാനഹു തആല തീരുമാനിക്കുകയും അല്ലാഹുവിൻ്റെ വിധി പ്രകാരം നടപ്പിലാകുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇനി മറ്റൊന്നുണ്ട്, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഒരു ദിനം, ഒരു പക്ഷേ ഇന്ന് നമ്മൾ ഓർക്കുന്നത് പോലെ, നമ്മൾ പറയുന്നത് പോലെ പലപ്പോഴും നമ്മുടെയൊക്കെ പല കാര്യങ്ങളിലും ഫോമുകളിലുമൊക്കെ നാം രേഖപ്പെടുത്തി വെക്കുന്നത് പോലെ എനിക്കും നിങ്ങൾക്കും ആ ദിനത്തെ, ആ ദിവസത്തെ, ആ വർഷത്തെ രേഖപ്പെടുത്തി വെക്കാൻ സാധിക്കുകയില്ല. പക്ഷെ അങ്ങനെ ഒന്നുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അത് ഈ ദുനിയാവിൻ്റെ എല്ലാ വസന്തങ്ങളും ദുനിയാവിൻ്റെ എല്ലാ സൗകര്യങ്ങളും നമ്മളിൽ നിന്ന് മറഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് മറഞ്ഞു പോകുന്ന ഒരു ദിനമാണ്. ഈ രണ്ട് ദിവസങ്ങൾക്കിടയിൽ, ഈ രണ്ട് ദിനങ്ങൾക്കിടയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇടവേള, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു നോട്ട്ബുക്കിലെ, ഒരു പുസ്തകത്തിലെ ആദ്യ പേജിൻ്റെയും അവസാന പേജിൻ്റെയും ഇടയിൽ ലഭിക്കുന്ന കുറഞ്ഞ പേജുകൾ. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൊരു, ചില പുസ്തകങ്ങൾ നൂറിലധികം പേജുകൾ ഉണ്ടാകും, ചില പുസ്തകങ്ങൾ അതിന് താഴെയായിരിക്കും അതിൻ്റെ പേജുകൾ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആയുസ്സിനെയോ പ്രായത്തെയോ കാലത്തെയോ നാം എണ്ണിയാലും ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഈ രണ്ട് ദിനങ്ങൾക്കിടയിൽ നമുക്ക് ലഭിക്കുന്ന സമയത്തെയും ആരോഗ്യത്തെയും സമ്പത്തിനെയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, നന്മയുടെ മാർഗത്തിൽ എനിക്കും നിങ്ങൾക്കും എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന
ആത്മാർത്ഥമായ ഒരാലോചനയാണ് നമുക്കുണ്ടാകേണ്ടത്. വിശുദ്ധ ഖുർആൻ സ്വർഗത്തെപ്പറ്റി പല ആയത്തുകളിലൂടെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, രണ്ട് പദങ്ങൾ, ആ രണ്ട് പദങ്ങൾ തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അതിലൊന്ന് ജന്നത്താണ് അഥവാ സ്വർഗമാണ്, മറ്റൊരു പദം ജിഹാദാണ്. ജിഹാദ് എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്, അത് ഇതര ആളുകളെ, ശത്രുക്കളെ നേരിടുന്ന ഒന്നായി മാത്രം നമ്മുടെ മനസ്സിലേക്കോ നമ്മുടെ ആലോചനയിലേക്കോ കടന്നു വരേണ്ടെന്നൊരു പദമല്ല ജിഹാദ് എന്ന് പറയുന്നത്. അപ്പം ജന്നത്തും ജിഹാദും തമ്മിലൊരു ബന്ധമുണ്ട്. ജന്നത്തിനെ ആരാണോ ഉൾക്കൊണ്ടിട്ടുള്ളത്, സ്വർഗത്തെ ആരാണോ ഉൾക്കൊണ്ടിട്ടുള്ളത്, ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്വാഭാവികമായി കടന്നു വരുന്ന ഒന്നാണ് ജിഹാദ് എന്ന് പറയുന്നത്. ഞാനും നിങ്ങളും വായിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ജിഹാദിൻ്റെ തലമല്ല. അറബ് ലോകത്ത് ദിനേന നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന, അറബി പത്രങ്ങളിലോ മാഗസീനുകളിലോ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജിഹാദിനെ പറ്റിയല്ല വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ജന്നത്തും ജിഹാദും തമ്മിലുള്ള ബന്ധം, ആ ജന്നത്തിനെ സ്വപ്നം കാണുന്ന വ്യക്തി, സ്വർഗത്തെപ്പറ്റി മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ സ്വാഭാവികമായി ഉണ്ടാകേണ്ടുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ജിഹാദ് എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, സ്വർഗമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നാടും അവരുടെ വീടും പ്രദേശവും ഒക്കെ വിട്ട് അവർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇജറ പോയത് എന്തിൻ്റെ പേരിലാ? ഏറ്റവും വലിയ ത്യാഗമാണല്ലോ അവരുടെ ജീവിതത്തിൽ. ഒരുപക്ഷെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ ഈ സംസാരം കേൾക്കുന്നത് വരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു ത്യാഗമാണ് സ്വഹാബ കിറാമിൻ്റെ ജീവിതത്തിലെ ആ ത്യാഗം. അതിനവരെ പ്രചോദനം നൽകിയത് എന്താ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയാൽ മക്കയേക്കാൾ വിശാലമായ കച്ചവടമുള്ള അല്ലെങ്കിൽ അങ്ങാടികളുള്ള ഒരു ഇടമാണോ മദീന? അല്ലല്ലോ, മക്കയാണ് ബിസിനസ്സിന് കച്ചവടത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഇടം മക്കയാണ്. മക്കയിലേക്കാണ് വിവിധ നാടുകളിൽ നിന്ന് ആളുകൾ അക്കാലഘട്ടത്തിലെ ഹജ്ജ് എന്താണോ ആ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ കഅബാലയത്തിലേക്ക് അവർ വന്നിരുന്നത്. അപ്പോൾ കച്ചവടം എന്ന് പറയുമ്പോൾ മദീനയേക്കാൾ ഏറ്റവും സുന്ദരമായി കച്ചവടം ചെയ്യാൻ സാധിക്കുന്ന ഒരിടം മക്കയാണ്. പിന്നെ എന്തിനാണ് സ്വഹാബത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇജറ പോയത്? സമ്പത്ത് ഉപേക്ഷിച്ചു, കുടുംബത്തിൽ പലരോടും പറയാതെ പലരോടും കാര്യങ്ങൾ അവതരിപ്പിക്കാതെ അവർ മക്ക വിട്ട് മദീനയിലേക്ക് പോയത് എന്തിൻ്റെ പേരിലാണ്? അത് ജന്നത്തിന് വേണ്ടിയാണ്. ഈ ജന്നത്ത് എന്ന് പറഞ്ഞാൽ അതൊരു തോട്ടമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. സ്വർഗമെന്ന് പറയുന്നത്, ജന്നത്ത് എന്ന് പറയുന്നത് ഒരു വലിയ പൂങ്കാവനമാണ്. നദികളൊഴുകുന്ന അരുവികളൊഴുകുന്ന പാലിൻ്റെയും തേനിൻ്റെയും അങ്ങനെയുള്ള ഒരു തോട്ടമായിട്ട് ജന്നത്തിനെ നമ്മുടെ മനസ്സിൽ നാം സങ്കല്പിക്കരുത്. ജന്നത്ത് എന്ന് പറഞ്ഞാൽ കെട്ടിടമല്ല. നമ്മളിന്ന് കാണുന്ന അമ്പരചുംബികളായ സൗധങ്ങളെ പോലെയുള്ള കെട്ടിടമല്ല ജന്നത്ത് സ്വർഗമെന്ന് പറയുന്നത്. എന്നാൽ അവിടെ അരുവികളുണ്ട്, തേനിൻ്റെയും പാലിൻ്റെയും ഒക്കെയുള്ള അരുവികളും നദികളുമൊക്കെ അവിടെ ഒഴുകുന്നുണ്ട്. എന്നാൽ അതൊരു തോട്ടമല്ല, അതൊരു കെട്ടിടമല്ല. എന്നാൽ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മഹാലോകമാണ് ജന്നത്ത് എന്ന് പറയുന്നത്, സ്വർഗമെന്ന് പറയുന്നത്. ആ ജന്നത്തായിരുന്നു മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ അവരെ പ്രചോദിപ്പിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, സ്വർഗത്തെപ്പറ്റി പറയുന്നിടത്ത്, ആ സ്വർഗത്തെ നേടിയെടുക്കാൻ നന്മയിലേക്ക് വരുന്നിടത്ത് വിശുദ്ധ ഖുർആൻ മൂന്ന് പദപ്രയോഗങ്ങൾ നടത്തുന്നുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ഈ ആയുസ്സിനിടയിൽ സ്വർഗത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, സ്വർഗത്തിന് വേണ്ടി നാം സ്വപ്നം കാണുന്നുണ്ട്. എന്നാൽ ഖുർആൻ അവതരിപ്പിച്ച സ്വർഗം നേടിയെടുക്കുന്ന ആളുകളെ പറ്റി പറയുന്നിടത്ത് ഖുർആൻ പറഞ്ഞ ഈ മൂന്ന് പദപ്രയോഗങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടോ എന്ന് ആത്മാർത്ഥമായി പരിശോധിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ നന്മയിലൂടെ മുന്നേറുക എന്ന് നമ്മൾ പറയുമ്പോൾ
വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നിടത്ത് ആ മൂന്ന് പദപ്രയോഗങ്ങളിലൂടെ അത് പരിചയപ്പെട്ട് നമുക്ക് പോകാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ പദപ്രയോഗം ഇങ്ങനെയാണ്, വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായം സൂറ ആലിംബ്രാനിലെ 133-ാമത്തെ വചനം. ഖുർആനിലെ മൂന്നാം അധ്യായം സൂറ ആലിംബ്രാനിലെ 133-ാമത്തെ വചനം, വസാരിഓ, അവർ ധൃതിപ്പെടട്ടെ, അവർ വേഗം കാണിക്കട്ടെ. ഏതിൻ്റെ കാര്യത്തിലാണ് വേഗത വേണ്ടത്? ജീവിതത്തിൻ്റെ ഒരു ദിവസത്തിലെ 24 മണിക്കൂറും വേഗതയുള്ളവരാണ് നമ്മൾ. വേഗതയുടെ അല്ലെ അതിവേഗം മനുഷ്യർ ഓടിപ്പോകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും സ്വർഗത്തിൻ്റെ ആ സ്വർഗത്തിലേക്കുള്ള വേഗതയുടെ ആ വേഗത എത്രയുണ്ട് ആലോചിച്ച് നോക്കി നിങ്ങൾ. ദുനിയാവിന് വേണ്ടിയുള്ള നമ്മുടെ വേഗത 100-ലേറെ കിലോമീറ്ററിൻ്റെ വേഗത എനിക്കും നിങ്ങൾക്കും ദുനിയാവിൻ്റെ ദുനിയവിയായ കാര്യത്തിനുണ്ട് എങ്കിൽ, സ്വർഗത്തിൻ്റെ കാര്യത്തിനുള്ള എൻ്റെയും നിങ്ങളുടെയും വേഗതയെ അളന്നാൽ എത്രയുണ്ടാകും? അപ്പോൾ സ്വർഗം നേടിയെടുക്കുന്ന ആളുകളെ പറ്റി ഖുർആൻ പറയുന്നിടത്ത് സൂറ ആലിംബ്രാനിലെ 133-ാമത്തെ വചനത്തിൽ വസാരി ഓ, അവർ ധൃതിയുള്ളവരാ. സ്വർഗത്തിൻ്റെ കാര്യമാണോ പരലോകത്തിൻ്റെ കാര്യമാണോ? അവർ ധൃതിയുള്ളവരാ. ആ ധൃതി സ്വഹാബാ കിറാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. വിവാഹ ദിനത്തിൽ പോലും, വിവാഹം നടന്ന ആദ്യ ദിനത്തിൽ പോലും തൻ്റെ ഭാര്യയെ വിട്ട്, തൻ്റെ മണിയറ വിട്ട് സ്വർഗത്തിന് വേണ്ടിയുള്ള ഒരു വിളിയാളം, വനാദാ മുനാദി, അതാ ഒരു മനുഷ്യൻ സ്വർഗത്തിന് വേണ്ടിയുള്ള വിളിയാളം കേൾക്കുമ്പോൾ അവിടെ നിന്ന് ആ മണിയറയിൽ നിന്ന് പുറപ്പെട്ട സ്വഹാബത്തിൻ്റെ ചരിത്രം, ജുലൈബ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമ്മൾ കേൾക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിന് വേണ്ടി എത്ര വേഗതയുണ്ട്! പരലോകത്തിൻ്റെ കാര്യത്തിലുള്ള നമ്മുടെ വേഗത എത്രയാ? ഒരു കാര്യത്തെപ്പറ്റി പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാര്യത്തെപ്പറ്റി അറിയിച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, സ്വർഗത്തിൻ്റെ കാര്യമാകുമ്പോൾ ഏറ്റവും വേഗത കുറയല്ലേ ചെയ്യുക? പരലോകത്തിൻ്റെ കാര്യത്തിൽ എനിക്കും നിങ്ങൾക്കുമുള്ള വേഗത എത്രയുണ്ട് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഏറ്റവും വേഗത കുറയുന്ന, നമ്മൾ സ്ലോ ആകുന്ന കാര്യം ഏതായിരിക്കും? മാറ്റിവെക്കുന്ന കാര്യം ഏതായിരിക്കും? പിന്നെ ചെയ്യാമെന്ന് പറയുന്ന കാര്യം ഏതായിരിക്കും? അതിലെ 100 കാര്യം നമ്മളെടുത്താൽ, നമ്മുടെ ജീവിതത്തിലെ 10 കാര്യങ്ങൾ എടുത്താൽ, ആ 10 കാര്യങ്ങളിൽ ഏറ്റവും വേഗത കുറയുന്ന കാര്യം സ്വർഗത്തിൻ്റെ കാര്യമായിരിക്കും, പരലോകത്തിൻ്റെ കാര്യമായിരിക്കും. നമ്മൾ മാറ്റിവെക്കുന്നതും പിന്നെ ചെയ്യാമെന്ന് പറയുന്നതും നാളേക്കെന്ന് പറയുന്നതും ആ സ്വർഗത്തിൻ്റെ കാര്യം മാത്രമായിരിക്കും. എന്നാൽ സ്വഹാബത്ത് വസാരി ഓ, അവർ സ്വർഗത്തിൻ്റെ കാര്യത്തിൽ, സ്വർഗത്തിൻ്റെ കാര്യത്തിൽ, പരലോകത്തിൻ്റെ കാര്യത്തിൽ, ജന്നത്തിൻ്റെ കാര്യത്തിൽ അവർ മുന്നോട്ട് പോകുന്നവരായിരുന്നു, മുന്നേറുന്നവരായിരുന്നു. ഇതാണ് ഒരു പദം. മറ്റൊരു പദം ഏതാണ്? വിശുദ്ധ ഖുർആനിലെ 57-ാം അധ്യായം സൂറ ഹദീദിലെ 21-ാമത്തെ വചനം, വസാബിഖു. സാബിഖു, എന്താ സാബിഖു എന്ന് പറഞ്ഞാൽ? സബഖ എന്ന് പറഞ്ഞാൽ മുന്നിലെത്ത എന്നുള്ളതാ. പരലോകത്തിൻ്റെ കാര്യത്തിൽ ഞാൻ മുൻപിലാണ്, ഞാൻ എല്ലാവരേക്കാളും മുൻപന്തിയിലാണ് എന്ന് ഉറപ്പുവരുത്താൻ സ്വഹാബത്തിന് സാധിച്ചിരുന്നു. വസാബിഖു, അതാ 2-ാമത്തെ പദപ്രയോഗം. അവർ മുൻപന്തിയിലായിരുന്നു, അവർ മുൻനിരയിലായിരുന്നു. സ്വർഗത്തിൻ്റെ കാര്യമാണോ പരലോകത്തിൻ്റെ കാര്യമാണോ അവരെ പിറകിൽ നോക്കേണ്ടതില്ല, അവരെ പിറകിൽ നോക്കേണ്ടതില്ല. അവർ മുൻനിരയിലായിരിക്കും, അവർ മുൻപന്തിയിലായിരിക്കും. നൽകേണ്ടടുത്താണെങ്കിലും കൊടുക്കേണ്ടടുത്താണെങ്കിലും ചെലവഴിക്കേണ്ടടുത്താണെങ്കിലും ചെയ്യേണ്ടടുത്താണെങ്കിലും സാന്നിധ്യം കൊണ്ട് ഉറപ്പറിയിക്കേണ്ടടുത്ത് പോലും അവർ മുൻനിരയിലുണ്ടാകും, അവർ പിന്നോട്ട് പോകുന്നവരല്ല. ഇതാണ് സ്വർഗത്തെപ്പറ്റി, പരലോകത്തെപ്പറ്റി ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന ആളുകൾ, ആ സ്വർഗം നേടിയെടുക്കുന്ന, നന്മയിൽ മുന്നേറുന്ന ആളുകളുടെ ഗുണമായി ഖുർആൻ പറയുന്നത് വസാബിഖു, അവർ മുൻപന്തിയിലുള്ളവരാ. വസാബിഖു ഇലാ മഗ്ഫിറത്തിൻ, അവർ പാപമോചനത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും കാര്യത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന ആളുകളാണ്. ആലോചിച്ച് നോക്കി നിങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ദുനിയവിയായ പല കാര്യങ്ങളിലും നമ്മൾ മുൻപന്തിയിലുള്ളത് ഏതിലായിരിക്കും? നമ്മൾ മുൻപന്തിയിൽ നിൽക്കുന്ന കാര്യം ഏതായിരിക്കും? പരലോകത്തിൻ്റെ കാര്യമാണോ? ഇന്നത്തെ ഇഷായുടെ ഈ സമയം വരെ നമ്മൾ നിൽക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഇന്ന് കടന്നുപോയ സമയങ്ങളിൽ സ്വർഗത്തിൻ്റെ കാര്യത്തിൽ, പരലോകത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ മുന്നിലെത്തിയത് എവിടെയാ നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ മുന്നിലെത്തിയെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഏത് കാര്യമുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സദസ്സിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചല്ലോ, ഇന്നൊരു മയ്യത്ത് നമസ്കരിച്ചവരാരാ? ഒരു നോമ്പെടുത്ത, സുന്നത്ത് നോമ്പെടുത്ത ആളാരാ? സ്വതക്ക ചെയ്ത ആളാരാ?
അല്ലേ? ഒരു ജനാസിയിൽ പങ്കെടുത്ത ആളാരാ? ഈ ചോദ്യങ്ങൾക്കൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് മറുപടി പറഞ്ഞു. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു ജീവിക്കുന്ന കാലഘട്ടത്തിലെ ഭൗതിക സൗകര്യങ്ങൾ എത്ര കുറവായിരുന്നു! ഭൗതിക സൗകര്യങ്ങളും സംവിധാനങ്ങളും കുറഞ്ഞ ആ കാലഘട്ടത്തിൽ പോലും ആരാധനകളിലോ ഇബാദാത്തുകളിലോ പ്രവർത്തനങ്ങളിലോ അവർ പിന്നിലായിരുന്നില്ല. നമ്മളോ ഇന്ന് ഇരുന്നെടുത്തിരുന്ന് ദഅവത്ത് നടത്താൻ പറ്റുന്ന ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലേക്ക് ഖുർആനിൻ്റെ ആയത്തുകൾ എത്തിക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് സന്ദേശം അയച്ചു കൊടുക്കാൻ പറ്റുന്ന ഈ കാലഘട്ടത്തിൽ, സൗകര്യങ്ങളുടെയും സംവിധാനങ്ങളുടെയും നടുവിൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ, നമ്മൾ സ്വർഗത്തിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിലാണോ? ആലോചിച്ച് നോക്കി നിങ്ങൾ. പരലോകത്ത് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട സമയത്ത് ആയുധമില്ല, വാളില്ല, ഒന്നുമില്ലാതിരിക്കുന്ന സ്വഹാബി, ആ സ്വഹാബിയുടെ മുൻപന്തിയിൽ കണ്ട അല്ലെ മുമ്പിൽ കണ്ട ഒരു വടിയെടുത്ത് ആ വടി പൊട്ടിച്ച് ഇത് യുദ്ധത്തിന് വേണ്ടി പോരാടാനുള്ളതാണ് എന്ന് കണ്ട് ആ സ്വഹാബി യുദ്ധത്തിനിറങ്ങി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ സ്വഹാബിക്ക് എന്തൊക്കെ പറയാം? എനിക്ക് ആയുധമില്ല, എനിക്ക് വാഹനമില്ല, തടസ്സങ്ങളേറെ പറയാൻ പറ്റുന്ന ആ കാലഘട്ടത്തിൽ അവർക്ക് പ്രയാസങ്ങളുടെയും ഭൗതിക സൗകര്യങ്ങളുടെയും കുറവുകളും സംവിധാനങ്ങളും കുറഞ്ഞ പ്രയാസങ്ങൾ മാത്രം പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ ആ പ്രയാസങ്ങളെയൊക്കെ കവച്ച് വെക്കുമാറ് അവർക്ക് സ്വർഗത്തോടുണ്ടായിരുന്ന താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്കൊരു പ്രശ്നവുമില്ല. നമ്മളോ എല്ലാ സൗകര്യങ്ങൾക്ക് നടുവിൽ ജീവിക്കുമ്പോഴും അവനവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ പ്രയാസങ്ങളെ, ആ പ്രയാസങ്ങളെ മുന്നിൽ നിർത്തിയിട്ടാണ് നമ്മൾ പറയുന്നത് എനിക്കാവുന്നില്ല, എനിക്ക് കഴിയുന്നില്ല, എൻ്റെ മുന്നിൽ ഇന്ന പ്രയാസങ്ങളുണ്ട് എന്ന് നമ്മൾ പറയുക. എന്തെല്ലാം സംവിധാനങ്ങൾക്ക് നടുവിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാ കിറാമും അഹ്സാബ് യുദ്ധത്തിൻ്റെ, കിടങ്ങ് യുദ്ധത്തിൻ്റെ സമയം പറയുന്നിടത്ത് പ്രവാചകൻ്റെ ശരീരത്തെ പറ്റി ചരിത്രകാരന്മാർ ഇങ്ങനെ പറയുന്നുണ്ട്, വഖാന ബത്ഷു വഖാന ബത്നു, പ്രവാചകൻ്റെ വയറായിരുന്നു, മഹജൂറുൻ ബിൽ ഇജാറ, കല്ലുകൊണ്ട് വെച്ച് കെട്ടിയതായിരുന്നു. ഇതൊരു നോവലിലെയോ ഒരു കഥയിലെയോ ഒരു ഡ്രാമയിലേയുള്ള ഒരു മനുഷ്യൻ്റെ ചരിത്രമല്ല. പച്ചയായി ജീവിച്ച 23 വർഷക്കാലം കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ ആളുകൾക്കിടയിൽ എത്തിച്ചു കൊടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പറയുന്നിടത്ത് പറയാ, വഖാന ബത്നുഹു, ആ പ്രവാചകൻ്റെ വയറ്, ആ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ ഒരു പ്രവാചകൻ്റെ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ചരിത്രം നിങ്ങൾ ആലോചിച്ച് നോക്കി. അവർ പറഞ്ഞോ, ഇന്ന ദിവസം, ഇന്ന ആഴ്ച, ഇന്ന മാസം ഈ ദഅവത്ത് നടക്കൂല. കാരണം എന്താ? എല്ലാവരും പ്രയാസത്തിലാ, എല്ലാവരും കഷ്ടപ്പാടില്ല, കൊടുക്കാൻ ആരെടുത്തുമില്ല, നൽകാൻ ആരെടുത്തുമില്ല. എന്നാൽ അതിനേക്കാളേറെ ആ സ്വർഗമെന്നതിനെ, ജന്നത്ത് എന്നതിനെ അവർ ഉൾക്കൊണ്ടു. അതുകൊണ്ട് സ്വാഭാവികമായി ജിഹാദ് ഉണ്ടായി. സാധാരണ ആൾക്കാർ പറയലേ, അല്ലെങ്കിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആളുകൾ പറയലേ, വികാര നിർഭരമായ സംസാരത്തിലൂടെ ജിഹാദ് ഉണ്ടാക്കാൻ പറ്റും, ആ ജിഹാദിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ പറ്റും. അഫ്ഗാനിസ്ഥാനിൻ്റെ മണ്ണിലും ഫലസ്തീനിൻ്റെ മണ്ണിലും ഒക്കെ ആളുകൾ പൊട്ടിത്തെറിക്കുന്നുണ്ട്, മുസ്ലിങ്ങൾ പൊട്ടിത്തെറിക്കുന്നുണ്ട്, അവർ ചാവേറുകളാകുന്നുണ്ട്. അത് യഥാർത്ഥ ജിഹാദല്ല. യഥാർത്ഥ ജിഹാദ് എന്ന് പറയുന്നത് സ്വർഗത്തെ ഉൾക്കൊണ്ടാൽ അവനവനെ കൊണ്ട് കഴിയുന്നത് എന്താണോ, അതൊരു ചിരിയാണെങ്കിൽ പോലും അവന് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ അതിനെയാണ് ജിഹാദ് എന്ന് പറയുക. ആ ജിഹാദ് നിർവഹിക്കാനാണ് ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബാ കിറാമിൻ്റെയും കഷ്ടപ്പാടുകളുടെ, ദുഃഖങ്ങളുടെ, പ്രയാസങ്ങളുടെ വലിയ ഭാണ്ഡക്കെട്ടുകൾക്കിടയിൽ പോലും അള്ളാഹുവിൻ്റെ ദീനും നന്മയിലേറുന്ന പ്രവർത്തനങ്ങളിലും ഒരു കുറവും ഉണ്ടായിട്ടില്ല. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടേതോ എന്തെല്ലാം സംവിധാനങ്ങളാണ്! അവനവനൊരു ദിവസം ലഭിക്കുന്ന 2 GB ഡാറ്റ അല്ലെങ്കിൽ 1.5 GB ഡാറ്റ, ഈ നെറ്റിന് പോലും നാളെ റബ്ബിനോട് കണക്ക് പറയേണ്ടി വരുന്ന നാം നൽകിയ സകല അനുഗ്രഹങ്ങൾക്കും മുന്നിൽ മനുഷ്യനിങ്ങനെ റബ്ബിൻ്റെ മുന്നിൽ നിൽക്കും. നമ്മൾ ഓരോരുത്തരും നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ, കുടുംബമാകാം, നല്ലൊരു ജോലിയാകാം, അറിവാകാം, സ്ഥാനമാനങ്ങളാകാം, ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ നടുവിൽ റബ്ബിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ റബ്ബ് ചോദിക്കും, ഇതുകൊണ്ട് എന്ത് ചെയ്തു, ഏത് നന്മയുടെ പ്രവർത്തനങ്ങൾ നിന്റെ കർമ്മരേഖയിൽ എടുത്തു കാണിക്കാനുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ആ പുസ്തകത്തിൻ്റെ ആദ്യ പേജ് അത് ജനനത്തിൻ്റെയും അവസാനത്തെ പേജ് മരണത്തിൻ്റെയും, അതിനിടയിൽ കാണിക്കാവുന്ന നന്മകളുടെ പേജുകൾ എത്രയുണ്ട്! ആലോചിച്ച് നോക്കി നിങ്ങൾ. ആ സ്വഹാബാ കിറാം കഷ്ടപ്പാടുകൾക്കിടയിൽ പോലും നന്മകളുടെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ അവർക്ക് സാധിച്ചു. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ
സ്വർഗത്തെ പറ്റി പറയുന്നിടത്ത് നന്മയിൽ മുന്നേറുന്നവരെ പറ്റി പറയുന്നിടത്ത് ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ പ്രയോഗം വസാബിഖു അവർ മുന്നിലുള്ളവരാ അവരെ പിന്നോട്ട് നോക്കണ്ട പ്രവാചകന്റെ കാലഘട്ടത്തിൽ പിന്നോട്ട് നോക്കിയാൽ കാണുന്നവർ അവർ മുസ്ലിങ്ങളായിരുന്നില്ല മുശ്രിക്കീങ്ങളായിരുന്നില്ല അവർക്കുള്ള പേര് മുനാഫിഖ് എന്നായിരുന്നു ദീനിന്റെ യുദ്ധത്തിന്റെ കാര്യത്തിൽ പോലും യുദ്ധത്തിന്റെ പിറകിൽ നിൽക്കുന്നവരാരാ മുസ്ലിങ്ങളായിരുന്നില്ല മുശ്രിക്കീങ്ങളായിരുന്നില്ല മുനാഫിക്കീങ്ങളായിരുന്നു ദഅവത്തിന്റെ മേഖലയിൽ പരസ്യമായി ആരാധനയിലും ഇബാദാത്തിലും നമസ്കാരങ്ങളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ മറ്റുള്ളവരെ സാക്ഷ്യപ്പെടുത്താൻ ഞാനുണ്ട് എന്ന് ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നിഫാഖ് എന്ന് അറബിയിൽ പറയുമെങ്കിൽ അത് പ്രവർത്തിക്കുന്നവനെ അറബിയിൽ പറയുന്ന പേരാണ് മുസ്ലിം എന്നല്ല മുഅ്മിൻ എന്നല്ല മുഹസിൻ എന്നല്ല മുത്തഖി എന്നല്ല മറിച്ച് മുനാഫിക് എന്നാണ് ആലോചിക്കുക നമ്മുടെ പ്രവർത്തനം എങ്ങനെയാ നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാ നമ്മുടെ ആരാധനകൾ എങ്ങനെയാ ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താൻ ആരെയൊക്കെയോ സാക്ഷ്യപ്പെടുത്താൻ ആരെയൊക്കെയോ അറിയിക്കേണ്ടതുണ്ട് എന്ന നിലക്കാണോ നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് മുനാഫിക് എന്നാണ് ആലോചിക്കുക നിങ്ങൾ മുനാഫിക്കീങ്ങൾ ആരാധനകളിൽ ഉണ്ടായിരുന്നു യുദ്ധങ്ങളിൽ പങ്കെടുത്തിരുന്നു യുദ്ധങ്ങളിൽ നിന്ന് ചില യുദ്ധങ്ങളിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോയത് ഉഹദിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ആരാധനകളിൽ നന്മ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരത്തെ എവ്വിധം ഞാനും നിങ്ങളും ഉപയോഗപ്പെടുത്തുന്നുണ്ട് മൂന്നാമതായി ഖുർആൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന പരലോകത്തെ പറ്റി പറയുന്നിടത്ത് പറയുന്ന പദം ഏതാ ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനഃപ്പാടമുള്ള ഖുർആനിലെ 83-ാം അധ്യായം സൂറ മുത്തഫിഫീനിലെ 26-ാമത്തെ വചനം 20 മുതൽ 28 വരെയുള്ള ആയത്ത് ആ സ്വർഗത്തിലെ സൗകര്യങ്ങളെയും സ്വർഗത്തിൽ ലഭിക്കുന്ന സുഗലോലുപതയും പറ്റി ഖുർആൻ പറഞ്ഞിട്ട് പറയാണ് എന്നാണ് ആ പദം മൂന്നാമത്തെ പദം ഏതാണ് തനാഫസ് പരസ്പരം കിടമത്സരം നടത്തുന്നവരാ മത്സരിക്കുന്നവരാണ് സ്വർഗത്തിൻ്റെ കാര്യത്തിൽ ദീനിൻ്റെ കാര്യത്തിൽ പരലോകത്തിൻ്റെ കാര്യത്തിൽ അവർ മത്സരിക്കുന്നവരാണോ ഈ കാര്യമാണ് ഖുർആൻ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഒന്നാമതായി നമ്മൾ പറഞ്ഞ പദം സാരി ഓ അസറാ വേഗത കാണിക്കുക വേഗതയുള്ളവരായിരിക്കും പരലോകത്തെ ഉൾക്കൊണ്ടവർ വേഗതയുള്ളവരായിരിക്കും രണ്ടാമത്തെ പദം സബഖ സാബിക്ക് അവൻ മുന്നിൽ നിൽക്കുന്നവനായിരിക്കും സ്വർഗത്തിൻ്റെ കാര്യമാണോ അവനെ മുമ്പിൽ കാണാൻ കഴിയും മൂന്നാമത്തതോ അവൻ മത്സരിക്കുന്നവരായിരിക്കും അവർ മത്സരിക്കുന്നവരായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക് ഭൗതിക കണ്ണുകൾ കൊണ്ട് കാണുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് മത്സരമുണ്ടാകില്ല ആ ഭൗതിക കണ്ണുകൾ കൊണ്ട് അവൻ കാണുന്നതും അവൻ കേൾക്കുന്നതും അവൻ്റെ മനസ്സിലെ ചിന്ത പോലും ഭൗതിക സൗകര്യങ്ങളെപ്പറ്റി മാത്രമാണ് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം പരലോകവും സ്വർഗവും അതിങ്ങനെ കേവലം പറയാനും കേൾക്കാനുമുള്ള ഒരു കാര്യം മാത്രമായിരിക്കും മറിച്ച് അതിനപ്പുറം പരലോകത്തെ കാണാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങൾ ആലോചിക്കുക എന്തിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഒരു കൽബും വിഭാവനം ചെയ്തിട്ടില്ലാത്ത ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത സ്വർഗമെന്ന് പരലോകത്തെ പറ്റി പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിച്ചെന്താ ദുനിയാവിലെ ഒരു കണ്ണിനും ദുനിയാവിലെ ഒരു കാഴ്ചക്കും ദുനിയാവിലെ ഒരു ദൃഷ്ടിക്കും ആ സ്വർഗത്തെ വിഭാവനം ചെയ്യാനോ കണ്ടെത്താനോ സാധിക്കുകയില്ല അതിനേക്കാൾ എത്രയോ വിശാലമാണ് ആ സ്വർഗലോകം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ സ്വർഗലോകത്തിന് വേണ്ടി പരലോകത്തിന് വേണ്ടി മത്സരിക്കുന്നവരായിരിക്കും നമ്മുടെ നമുക്കിടയിൽ പരലോകത്തിൻ്റെ കാര്യത്തിൽ കിടമത്സരമുണ്ടോ എന്നാലോചിച്ച് നോക്കി നിങ്ങൾ നമ്മൾ മത്സരിക്കുന്നുണ്ടോ നമ്മൾ മത്സരിക്കുന്നത് എന്നിൽ നിന്ന് അതെങ്ങനെ ഒഴിഞ്ഞു പോകാം എന്നുള്ള കാര്യത്തിനല്ലേ ഉത്തരവാദിത്വം ചുമതല എൻ്റെ മേലേൽപ്പിക്കപ്പെടുന്ന ബാധ്യത അത് എന്നിൽ നിന്ന് എങ്ങനെ മാറ്റിക്കളയാം എന്ന കാര്യത്തിനല്ലേ നമ്മൾ മത്സരിക്കുന്നത് നമ്മൾ ആലോചിക്കുന്നത് തടസ്സങ്ങൾ പറയാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ തടസ്സങ്ങൾ പറയേണ്ടത് സ്വഹാബത്തും പ്രവാചകനുമായിരുന്നു അവർക്ക് തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ല പ്രയാസങ്ങൾക്കിടയിലും പ്രശ്നങ്ങൾക്കും ഇടയിൽ അള്ളാഹുവിൻ്റെ ദീനുമായി പ്രബോധനം ചെയ്യാനും ദീനീയായ രംഗത്ത് മുന്നേറാനും നമുക്ക് സാധിക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആനിലെ 12-ാം അധ്യായം സൂറ യൂസുഫ് എന്തിനാ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ കിടന്നു എന്ന് ഖുർആൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച് എന്തിനാ ഒരു പ്രവാചകൻ ജയിലിലായിരുന്നു എന്ന ചരിത്രം എന്തിനാ ഖുർആൻ അവതരിപ്പിച്ചത് ആ ഖുർആൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിലായിരുന്നു എന്ന് പറഞ്ഞ ചരിത്രം പറയുന്നിടത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജയിലറക്കുള്ളിൽ പോലും ഒരു ജയിലിനെ പറ്റി നമ്മൾ സങ്കല്പിക്കുക ആ ജയിലറക്കുള്ളിൽ നിന്ന് പോലും അള്ളാഹുവിൻ്റെ ദീൻ തനിക്ക് ഈ ദുനിയാവിൽ കിട്ടുന്ന സ്പേസ് എത്രയാണോ തനിക്ക് നിൽക്കാൻ പറ്റുന്ന സ്പേസ് ആണോ
തനിക്ക് കിടക്കാൻ പറ്റുന്ന സ്പേസാണോ, തനിക്ക് ഇരിക്കാൻ പറ്റുന്ന സ്പേസാണോ, ആ സ്പേസിൽ നിന്ന് അള്ളാഹുവിൻ്റെ ദീൻ, അള്ളാഹുവിൻ്റെ ദീനിൽ ഈ ദീനിയായ പ്രബോധന പ്രവർത്തന രംഗങ്ങളിൽ സജീവമാകാൻ പറ്റുമെന്ന ആ ചരിത്ര ഖുർആൻ അവതരിപ്പിച്ച്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ രണ്ടുപേർക്ക് സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കപ്പെട്ട അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്ത ആ രണ്ട് പേരിൽ ഈ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള മൂന്ന് പേർ, ഈ മൂന്ന് പേരിൽ ആദ്യം ജയിലിൽ നിന്ന് മോചിതരാകുന്ന ആരാ, ജയിലിൽ നിന്ന് പുറത്തു പോകുന്ന ആരാ, യൂസഫ് നബിയാണോ? അല്ല, ആദ്യം പുറത്തു പോയത് യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുത്ത രണ്ട് പേരിൽ ഒരാൾ പുറത്തായി. രണ്ടാമതാരാ ജയിൽ മോചിതനാകുന്നത്, യൂസഫ് നബിയാണോ? അല്ല, രണ്ടാമത് ആ കൂട്ടത്തിൽപ്പെട്ട രണ്ടാമത്തെ ആളാണ് ജയിൽ മോചിതനാകുന്നത്. അവസാനമാണ് യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നത്. എന്നാൽ ഈ മൂന്ന് പേരിൽ ഏറ്റവും സുന്ദരമായ ജീവിതം പിന്നെ ആർക്കാ കിട്ടി? ആദ്യം ജയിലിൽ നിന്ന് പുറത്തായ ആള് വധിക്കപ്പെട്ടു, രണ്ടാമത്തെ ആള് രാജാവിന് മദ്യം വിളമ്പുന്ന ഒരു സേവകനായി. എന്നാൽ അവസാനം ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മിസറിന്റെ അല്ലെ വസീറായി മാറി. വസീറ സിറാ ഭക്ഷ്യവകുപ്പെന്നും അല്ലെങ്കിൽ വസീറത്തുൽ മാലി സാമ്പത്തിക ഇടപാടിൻ്റെ മന്ത്രിയായിട്ട് യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചരിത്രം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക. ആദ്യം രക്ഷപ്പെട്ട ആൾ പിന്നീട് ദുനിയാവിലോ അല്ലെങ്കിൽ ജീവിതത്തിലോ രക്ഷപ്പെട്ടിട്ടില്ല. എന്നാൽ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാനമാണ് രക്ഷപ്പെട്ടതെങ്കിലും ആ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയുള്ള പ്രബോധന പ്രവർത്തന രംഗങ്ങളിൽ ആ ജയിലറകൾക്കുള്ളിൽ പോലും ഉണ്ടായിരുന്നുവെന്ന. നിങ്ങൾ ആലോചിച്ചു, വിശുദ്ധ ഖുർആൻ ഒരുപാട് പക്ഷികളുടെ പേര് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. തൊയറൻ അബാവീല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഉറാബിനെ പറ്റി, കാക്കയെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. എന്നാൽ ഒരു മരംകുത്തിയെ പറ്റി വിശുദ്ധ ഖുർആനിലെ 27-ാം അധ്യായം സൂറ നംലിലെ മരംകുത്തിയെ പറ്റി, ഹുദുഹുദിനെ പറ്റി ഖുർആൻ അവതരിപ്പിക്കുന്നുണ്ട്. ആ ഹുദുഹുദിൻ്റെ പാഠം എനിക്കും നിങ്ങൾക്കും ഉൾക്കൊള്ളാൻ പറ്റണം. ആ ഹുദുഹുദിന് കിട്ടിയ അവസരം ഇതാ, ഇന്ന രാജ്യത്ത് അള്ളാഹുവിനെ അല്ലാത്ത ആളുകളെ ആരാധിക്കുന്ന ആളുകളുണ്ട്, ഒരു കുടുംബമുണ്ട്, ഒരു രാജാവുണ്ട് എന്ന ചരിത്രത്തെ, എന്ന സംഭവത്തെ അല്ലേ പ്രവാചകൻ്റെ അരികിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ആ ഹുദുഹുദിന്, ആ മരംകുത്തിക്ക് സാധിച്ചുവെങ്കിൽ ആ മരംകുത്തിയുടെ ചരിത്രം ഖുർആൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ആ മരംകുത്തിയുമായി ബന്ധപ്പെട്ട് ഖുർആനിലെ ഒന്നോ രണ്ടോ ആയത്ത് പാരായണം ചെയ്യുന്നിടത്ത് ആ മരംകുത്തി നടത്തിയ ദഅവത്തിൻ്റെ എന്ത് ഭാഗം എനിക്കും നിങ്ങൾക്കും കാണിക്കാനുണ്ട്. വഫീ ദാലിക ഫലിയതനാഫസിൽ മുതനാഫിസൂൻ, അവർ പരസ്പരം സ്വർഗത്തിന് വേണ്ടി കിടമത്സരം നടത്തുന്നവരാണ്. സ്വഹാബികളുടെ ചരിത്രത്തിലേക്ക് നിങ്ങൾ വരി. അവിടെ ഒരു ബാപ്പയും മകനും തമ്മിൽ പ്രശ്നമാണ്. എന്തിനാ പ്രശ്നം? ബാപ്പയും മകനും തമ്മിലുള്ള പ്രശ്നം എന്തിനാ? ആ പ്രശ്നം യുദ്ധത്തിനാരാണ് പോകേണ്ടത് എന്ന പ്രശ്നമാണ് അവർക്കിടയിലുള്ളത്. ആറ് യുദ്ധത്തിന് പോകും? അവർ പരസ്പരം നറുക്കിടുകയാണ്. ബാപ്പാക്ക് പ്രായം ചെന്നിട്ടുണ്ട്, വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ട്, 80-ലേറെ വയസ്സ് ബാപ്പാക്കുണ്ട്. പക്ഷെ ബാപ്പയും മകനും തമ്മിൽ പ്രശ്നമുണ്ടായത് ആര് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടും എന്നുള്ളടത്ത. വഫീ ദാലിക ഫലിയതനാഫസിൽ മുതനാഫിസൂൻ, സ്വർഗത്തിന് വേണ്ടി അവർ കിടമത്സരം നടത്തുന്നവരാണ്. അപ്പോൾ ഖുർആൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന മൂന്ന് പദപ്രയോഗങ്ങൾ, സ്വർഗം ഉദ്ദേശിക്കുന്ന, സ്വർഗത്തെ ആഗ്രഹിക്കുന്ന മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ജിഹാദ് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറ തൗബയിലെ 111-ാമത്തെ ആയത്ത്, ആ ആയത്തിൻ്റെ അർത്ഥം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആ ആയത്തിലെ 111-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്, ഇന്നല്ലാഹ അഷ്തറ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്. എന്തിനെ? സ്വർഗം തരാമെന്ന കണ്ടീഷനിൽ അല്ലാഹു വിലക്ക് വാങ്ങിയിട്ടുണ്ട് സത്യവിശ്വാസികളിൽ നിന്ന്. എന്താ അല്ലാഹു വിലക്ക് വാങ്ങിയത്? അവരുടെ സമ്പത്തിന് അള്ളാഹു വിലക്ക് വാങ്ങിയിട്ടുണ്ട്. അവരുടെ ശരീരത്തെയും അള്ളാഹു വിലക്ക് വാങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടും വിലക്ക് വാങ്ങിയിട്ട് അള്ളാഹുവിൻ്റെ കണ്ടീഷൻ എന്താ? അള്ളാഹുവിൻ്റെ ഗ്യാരണ്ടി എന്താ? അവർക്ക് സ്വർഗം പകരം നൽകാം. ആ സമ്പത്ത് കൊടുക്കുന്നിടത്ത്, ധനം ചിലവഴിക്കുന്നിടത്ത്, നന്മയിൽ മുന്നേറുന്നിടത്ത്, അവനവൻ്റെ സാന്നിധ്യം അറിയിക്കുന്നിടത്ത് നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മൾ അള്ളാഹുവിനോടുള്ള ആ കരാറ് വാങ്ങാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് വിശുദ്ധ ഖുർആനിൽ
അവർക്ക് പരലോകമുണ്ട് സ്വർഗമുണ്ട് എന്ന് ഖുർആൻ പറയുന്നിടത്ത് തൗറാത്തും ഇഞ്ചിയിലും ഖുർആനും പറഞ്ഞിട്ട് ഖുർആൻ ഒരൊറ്റയിടത്ത് മാത്രം പറയുന്നേ എന്താണ് സ്വർഗമുണ്ട് പ്രതിഫലമായി സ്വർഗമാണ് എന്ന് ഖുർആൻ അവതരിപ്പിക്കുന്നിടത്ത് മുനാഹുവിൻ്റെ ഉറപ്പായ വാഗ്ദാനമാകുന്നു അത് എന്താണ് ആ വാഗ്ദാനം സ്വർഗമുണ്ട് എന്നത് ഫി തൗറാത്തി അത് തൗറാത്തിൽ പറഞ്ഞിട്ടുണ്ട് വൽ ഇഞ്ചീലി ഇഞ്ചീലിലും പറഞ്ഞിട്ടുണ്ട് വൽ ഖുർആൻ അത് ഖുർആനിലും പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറ തൗബയിലെ 111-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് പരലോകമുണ്ട് സ്വർഗമുണ്ട് ആ സ്വർഗം അല്ലാഹു പകരം നൽകും എന്താ കൊടുക്കേണ്ടത് അവൻ്റെ സമ്പത്തും അവൻ്റെ ശരീരവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ അവർ തയ്യാറാണെങ്കിൽ അള്ളാഹു അത് വിലക്ക് വാങ്ങും അങ്ങനെ വിലക്ക് വാങ്ങിയാൽ അവർക്ക് സ്വർഗമുണ്ട് എന്നത് തൗറാത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇഞ്ചീലിൽ പറഞ്ഞിട്ടുണ്ട് അത് വിശുദ്ധ ഖുർആനിലും ഇതാ അള്ളാഹു ഉറപ്പായി പറയുന്നു അവർക്ക് ആ സ്വർഗം ലഭിക്കും ആ സ്വർഗം ലഭിക്കാൻ അവർ ചെയ്യേണ്ടത് അവരുടെ സമ്പത്തും അവരുടെ ശരീരവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നന്മയുടെ കാര്യത്തിൽ മുന്നേറാൻ അവർക്ക് സാധിക്കണം എന്നാണ് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറ അൽ ബക്കറയിലെ 274-ാമത്തെ ആയത്ത് ഒരു ചെറിയ ആയത്ത സാധാരണ ലൈലും നഹാറും രാത്രിയും പകലും എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പോകാറുണ്ട് എന്നാൽ ഇവിടെ 2-ാം അധ്യായത്തിലെ 274-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്താണെന്നറിയോ അല്ലദീന യുൻഫിഖൂന അവർ ചിലവഴിക്കുന്നവരാണ് അവർ ചിലവഴിക്കുന്നവരാണ് എപ്പോ ബിൽ ലൈലി രാത്രിയിൽ ചിലവഴിക്കുന്ന ആളുകൾ വൻ നഹാർ പകലിലും ചിലവഴിക്കുന്ന ആളുകൾ അവർക്ക് സമയവ്യത്യാസമില്ല കൊടുക്കുന്നിടത്ത് മാസം നോക്കുന്നവരല്ല ചിലവഴിക്കുന്നിടത്ത് വർഷം നോക്കുന്നവരല്ല ഇന്ന മാസത്തിലെ ഇന്ന ദിവസത്തിലെ ഇന്ന ആഴ്ചയിലെ രേഖപ്പെടുത്തി എന്ന് പറയുന്നവരല്ല അല്ലദീന യുൻഫിഖൂന അവർ ചിലവഴിക്കുന്നവരാണ് ബില്ലൈലി വന്നഹാർ രാവും പകലിലും രാത്രിയിലും പകലിലും സിറം വ അലാനിയ രഹസ്യമായും പരസ്യമായും കൊടുക്കുകയും ചിലവഴിക്കുകയും ചെയ്യുന്നവരാണ് അവരെന്ന് വിശുദ്ധ ഖുർആൻ സ്വർഗത്തിൻ്റെ ആളുകളെ പറ്റി സ്വർഗം നേടിയെടുക്കുന്ന ആളുകളുടെ പ്രത്യേകത പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവർ രാത്രിയിലും പകലിലും രഹസ്യമായും പരസ്യമായും ചിലവഴിക്കുകയും കൊടുക്കുകയും നൽകുകയും ഒക്കെ ചെയ്യുന്നവരാണ് അവർ എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുകയാണ് അതുകൊണ്ട് പരലോകത്തെ നമ്മൾ കാണുമ്പോൾ ആ പരലോകത്തെ പറ്റി നമ്മുടെ മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച ആ 3 പദപ്രയോഗങ്ങളെ ആയത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും ആ നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന ഏതൊരവസരത്തെയും ഏതൊരു സന്ദർഭത്തെയും സമയത്തെയും അങ്ങനെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി സ്വർഗം നേടിയെടുക്കാൻ ഇതാ ഇത്ര ലക്ഷം വേണം എങ്കിൽ അള്ളാഹു എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണ്ടേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് കൊടുത്ത സമ്പത്തിൻ്റെ കാൽ ഭാഗം ബിലാൽ റളിയല്ലാഹുവിന് കൊടുത്തിട്ടില്ല പക്ഷെ ആ ബിലാൽ റളിയല്ലാഹുവിന് സ്വർഗം നേടിയെടുക്കാൻ പറ്റി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന് നൽകിയ സമ്പത്തിൻ്റെ ഒരു ഓഹരി പോലും ഒരു നിശ്ചിത വിഹിതം പോലും ബിലാൽ റളിയല്ലാഹുവിനോ അബൂറൈറ റളിയല്ലാഹുവിനോ കിട്ടിയിട്ടില്ല അതുകൊണ്ട് സ്വർഗം നേടിയെടുക്കാൻ ഇത്ര സമ്പത്ത് വേണം എന്നൊന്നില്ല സ്വർഗം നേടിയെടുക്കാൻ ഇത്ര കൊല്ലം ജീവിക്കണമെന്നൊന്നില്ല അവനവൻ്റെ ജീവിതത്തിൽ കിട്ടിയ സന്ദർഭത്തെയും സമയത്തെയും അവസരത്തെയും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നന്മയുടെ കാര്യത്തിൽ മുന്നേറാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ആ കാര്യങ്ങളെ കൂടുതൽ ആഴത്തിൽ പഠിക്കാനും അവനവൻ്റെ ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് ചിലവഴിക്കാൻ പറ്റുക ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി ഒറ്റെന്ന് പറയാം എനിക്ക് പഠിച്ചു തന്നൊരു അളവില്ലേ അതുകൊണ്ട് എനിക്ക് സ്വർഗം നേടിയെടുക്കാൻ പറ്റും ഇങ്ങനെ ഓരോരുത്തർക്കും പഠിച്ചവൻ കൊടുത്തൊരു സ്പേസ് ഇല്ലേ ആ സ്പേസിൽ നേടിയെടുക്കാൻ പറ്റുന്നതാണ് സ്വർഗം അതിന് മനസ്സറിഞ്ഞ് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഇടപെടാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം അതാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ദീനിനെ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകളും പാപങ്ങളും ഒക്കെ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളും ആരാധനകളും അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ കുടുംബാംഗങ്ങൾ അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ സ്വർഗം നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരിൽ
അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا ارحم الراحمين. السلام عليكم ورحمة الله وبركاته.